നമസ്കാരം, ടൈം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദുരന്ത വാർത്തകളിൽ നടുങ്ങി കേരളം. മലപ്പുറത്ത് ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ കയർ കുടുക്കി കൊന്നു. കോട്ടയം പാലായിൽ വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ബാലുശ്ശേരിയിൽ ദമ്പതികൾ തൂങ്ങി മരിച്ചു. കോടഞ്ചേരി പതങ്ങയത്ത് കാണാതായ തലശ്ശേരി സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തൃശൂരിൽ നിന്ന് വീട് വിട്ടിറങ്ങിയ മാനസിക വൈകല്യമുള്ള യുവാവിനെ പുതുപ്പാടിയിൽ കണ്ടെത്തി. 25 ദിവസം മുമ്പ് നാടുവിട്ട മാള സ്വദേശിയായ ഷൈജുവിനെ ബന്ധുക്കൾക്ക് കൈമാറി. ദേശീയപാതയിലെ നവീകരണ പ്രവൃത്തിക്ക് ഒച്ചിന്റെ വേഗം. മന്ത്രിയുടെ സന്ദർശനവും ഫലം കണ്ടില്ല. യാത്രക്കാർക്ക് തീരാ ദുരിതം. കേരളത്തിൽ വെള്ളിയാഴ്ച 13834 പേർക്ക് കോവിഡ്. കോഴിക്കോട് ജില്ലയിൽ 1291 പേർക്ക് രോഗം. വാർത്തകൾ വിശദമായി. മലപ്പുറം വാഴക്കാട്ട് യുവതിയെ ഭർത്താവ് കഴുത്തിൽ കയർ കുടുക്കി കൊലപ്പെടുത്തി. അനന്തായൂർ ഇളമ്പിലാറ്റശ്ശേരിയിൽ ഷാക്കിറയെ ആണ് ഭർത്താവ് മുഹമ്മദ് ഷമീർ കൊലപ്പെടുത്തിയത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതി മാവൂരിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിനിടെ പോലീസ് പിടികൂടി. അവിഹിത ബന്ധം ആരോപിച്ചാണ് വാഴക്കാട് അനന്തായൂർ ഇളമ്പിലാറ്റശ്ശേരിയിൽ ഷാക്കിറയെ ഭർത്താവ് മുഹമ്മദ് ഷമീർ കൊലപ്പെടുത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 സംഭവം. മദ്യം പോലത്തെ എന്തോ നൽകിയ ശേഷം ഷാക്കിറയുടെ കഴുത്തിൽ കയറുമുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ചെറിയ രണ്ട് മക്കൾ നോക്കി നിൽക്കുകയായിരുന്നു ക്രൂരത. ഷാക്കിറയുടെ മരണം ഉറപ്പാക്കിയ ശേഷം മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് മുഹമ്മദ് ഷമീർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ മാവൂരിൽ വെച്ച് ഇയാളെ പോലീസ് പിടികൂടി. മാവൂർ ഗോളിയോ റയോൺസിന്റെ കാടുമൂടിക്കിടന്ന സ്ഥലത്ത് വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ന്യൂസ് ഡെസ്ക്, ടൈം വിഷൻ ന്യൂസ്. കോട്ടയം പാലാ സെന്റ് തോമസ് കോളേജിൽ വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. വൈക്കം തലയോലപ്പറമ്പ് കളപ്പുരക്കൽ വീട്ടിൽ നിതിനമോൾ ആണ് കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 11:30 സംഭവം. കൂട്ടാത്തുകുളം ഉപ്പാനിയിൽ മുത്തൻപുരയിൽ അഭിഷേക് ബൈജു ആണ് സഹപാഠികൾ നോക്കി നിൽക്കെ ക്രൂരമായ കൊലപാതകം നടത്തിയത്. പരീക്ഷക്കെത്തിയപ്പോൾ കോളേജ് വളപ്പിൽ കാത്തുനിന്ന അഭിഷേക് പേപ്പർ കട്ടർ ഉപയോഗിച്ച് നിതിനയുടെ കഴുത്തറക്കുകയായിരുന്നു. ഭയന്ന് വിറച്ച കുട്ടികൾ സമീപത്തേക്ക് അടുത്തില്ല. പിന്നീട് പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അഭിഷേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടഞ്ചേരി പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തലശ്ശേരി ചെർക്കളം പാറമ്മൽ സ്വദേശി നെയിം ജാബിറിന്റെ മൃതദേഹമാണ് വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയത്. തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തലശ്ശേരി ചെറുക്കളം പാറമ്മൽ സ്വദേശികളായ 9 പേരടങ്ങിയ സംഘം കോടഞ്ചേരി നാരങ്ങാത്തോട് പതങ്കയം വെള്ളച്ചാട്ടം കാണാനെത്തിയത്. സംഘത്തിലെ 3 പേർ പുഴയിൽ കുളിക്കാനായി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നതിനിടെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും നെയ്യും ജാബിർ ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. ഫയർഫോഴ്സും സന്നദ്ധ സേനാംഗങ്ങളും സ്ഥലത്തെത്തി രാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. പ്രതികൂല കാലാവസ്ഥ കാരണം രാത്രി 7 തിരച്ചിൽ അവസാനിപ്പിക്കുകയും വെള്ളിയാഴ്ച രാവിലെ കൂടുതൽ സന്നാഹങ്ങളോടെ തിരച്ചിൽ ആരംഭിക്കുകയുമായിരുന്നു. മുങ്ങിപ്പോയ കയത്തിൽ നിന്ന് തന്നെയാണ് സന്നദ്ധ സേനാംഗങ്ങൾ മൃതദേഹം കണ്ടെത്തിയത്. കോടഞ്ചേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ടൈം വിഷൻ ന്യൂസ്, കോടഞ്ചേരി. ബാലുശ്ശേരി പുത്തൂർ വട്ടത്ത് ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കേച്ചാലിൽ ആണ്ടിക്കുട്ടി, ഭാര്യ നാരായണി എന്നിവരെയാണ് വീടിന് പുറകിലെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. കാരണം വ്യക്തമല്ല. ബാലുശ്ശേരി പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. കോഴിക്കോട് തൊണ്ടയാട് കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. തമിഴ്നാട് സ്വദേശി ഗണേഷാണ് മരിച്ചത്. സെപ്റ്റംബർ 26 രാവിലെയായിരുന്നു അപകടം. പൊറ്റമ്മലിൽ കല്യാൺ ഗ്രൂപ്പിന്റെ മാൾ നിർമ്മാണത്തിനിടെയാണ് 3 നിലയിലെ സ്ലാബ് തകർന്നു വീണത്. തമിഴ്നാട് സ്വദേശികളായ സലീം, കാർത്തിക് എന്നിവർ സംഭവ ദിവസം മരിച്ചിരുന്നു. പരുക്കേറ്റ തങ്കരാജ്, ജീവ എന്നിവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുറമേ നിന്ന് നിർമ്മിച്ച് ക്രെയിൻ ഉപയോഗിച്ച് സ്ഥാപിച്ച സ്ലാബിന്റെ 2 കഷണങ്ങളാണ് തകർന്നു വീണത്. അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ ആഭരണങ്ങൾ എന്നും എവിടെയും എന്നെ വ്യത്യസ്തയാക്കിയിരുന്നു.
ഫ്രണ്ട്സിനിടയിൽ, കോളേജിൽ, ഓഫീസിൽ എല്ലാം ദിയ ഒപ്പം ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഡേയിലും എന്നെ സുന്ദരിയാക്കാൻ ഒപ്പമുണ്ട് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, an endless bond of love. മലയോര മേഖലയിൽ പെൺകുട്ടികൾക്ക് മാത്രമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള ഒരു സ്ഥാപനം, അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ തിച്ചിയാട് ഓമശ്ശേരി. അവർ കോഴ്സസ് BSc സൈക്കോളജി, BA എക്കണോമിക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ്, BSc സുവോളജി, MSc സൈക്കോളജി. തികഞ്ഞ സുരക്ഷിതത്വവും അച്ചടക്കവും പരിചയ സമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ്, ലൈബ്രറി, ഡിജിറ്റൽ ക്ലാസ് റൂം. അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ തിച്ചിയാട് ഓമശ്ശേരി. വാർത്തകൾ തുടരുന്നു. തൃശൂരിൽ നിന്ന് വീട് വിട്ടിറങ്ങിയ മാനസിക വൈകല്യമുള്ള യുവാവിനെ പുതുപ്പാടി എലോക്കരയിൽ കണ്ടെത്തി. 25 ദിവസം മുമ്പ് നാടുവിട്ട മാള മേലടൂർ സ്വദേശിയായ ഷൈജുവിനെയാണ് സഹപാഠിയായ ലോറി ഡ്രൈവർ എലോക്കരയിൽ വെച്ച് കണ്ടുമുട്ടിയത്. ഷൈജുവിനെ നാട്ടുകാർ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും കൂടെ ആളില്ലാത്തതിനാൽ തിരിച്ചയച്ചതായി നാട്ടുകാർ പറഞ്ഞു. തൃശൂർ മാള മേലടൂർ സ്വദേശി ഷൈജു 25 ദിവസം മുമ്പാണ് വീട് വിട്ടത്. കാൽനടയാത്രയായി കോഴിക്കോട് വഴി താമരശ്ശേരിയിലെത്തി. ഇവിടെ നിന്ന് അടിവാരം ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് വെള്ളിയാഴ്ച രാവിലെ സഹപാഠിയായ ലോറി ഡ്രൈവർ ഷൈജുവിനെ കണ്ടുമുട്ടുന്നത്. എലോക്കരങ്ങാടിയിലൂടെ നടക്കുകയായിരുന്ന ഷൈജുവിനെ കണ്ട ഇയാൾ ലോറി നിർത്തി ഷൈജുവിൻ്റെ അടുത്തെത്തുകയും നാട്ടുകാരെ വിവരം അറിയിക്കുകയും ചെയ്തു. എലോക്കരയിലെ വ്യാപാരികളോട് വിവരം പറഞ്ഞ് ഡ്രൈവർ ലോറിയുമായി പോയി. നാട്ടുകാർ അന്നമട പോലീസ് സ്റ്റേഷനിലും ബന്ധുക്കളെയും അറിയിച്ച ശേഷം ഷൈജുവിനെയുമായി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി. കൂടെ ആളില്ലാതെ ഷൈജുവിനെ സ്റ്റേഷനിൽ നിർത്താൻ കഴിയില്ലെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. തുടർന്ന് ഷൈജുവിനെയുമായി നാട്ടുകാർ എലോക്കരയിലേക്ക് തന്നെ മടങ്ങി. വൈകിട്ട് 5 മണിയോടെ ബന്ധുക്കൾ തൃശൂരിൽ നിന്ന് എത്തുന്നതുവരെ തയ്യപ്പാറ സ്വദേശിയായ സലിം സക്കറിയുടെ കടയിലാണ് ഷൈജുവിനെ നിർത്തിയത്. കുടുംബക്കാരറിയാൻ മാള പോലീസ് സ്റ്റേഷനിലേക്ക് അറിയുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ കോടഞ്ചേരി താമരശ്ശേരി പോലീസായിട്ട് ബന്ധപ്പെട്ടു. താമരശ്ശേരി പോലീസായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ കാറിൽ തന്നെ ഞാനും എൻ്റെ പണിക്കാരെല്ലാവരും കൂടെ കൂടി അദ്ദേഹത്തെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. മുൻ മെമ്പർ ജയിലിലുണ്ടായിരുന്ന എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളോട് എത്തിച്ചു. അതിനുശേഷം പോലീസുകാർ പറഞ്ഞു ഇങ്ങേരുടെ പേരിലൂടെ പരാതികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഇവിടെ വൈകുന്നേരം നിർത്തുന്നതിന് കുഴപ്പമില്ല, അപ്പം നിങ്ങളാരെങ്കിലും അവർക്ക് സംരക്ഷണമായിട്ട് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്ഥാപനം കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് നമ്മൾ തന്നെ സംരക്ഷിച്ചോളാം എന്ന നിലയിൽ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ അവരെയും കൂട്ടി എൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ രാവിലെ 8 മണിയായപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പോലീസിൽ നിന്നുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാണാതായ ആൾക്കാരും നേരിടൊക്കെ ഒരു പരസ്യം പേപ്പറിലോ ന്യൂസിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ ഈ ന്യൂസ് കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ കണ്ടുകിട്ടുന്നവർ ദയവായി പോലീസ് സ്റ്റേഷനിലോ അല്ലെ ഇന്ന നമ്പറിലൊക്കെ അറിയിക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിട്ട് ഒരാളെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ എന്താ ഒരു നടപടിയോ അല്ല അവരുടെ ഭാഗത്തു നിന്ന് യാതൊന്നും ഉണ്ടായിട്ടില്ല. ഈ കണ്ടുകിട്ട ആളെ നമ്മൾ തന്നെ വൈകുന്നേരം വരെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നു. സംരക്ഷിച്ചതിന് നമുക്ക് പരാതിയൊന്നുമില്ല, പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നല്ല അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. പ്രായമായ അമ്മയും രോഗിയായ സഹോദരിയും മാത്രമാണ് ഇയാൾക്കുള്ളതെന്ന് തൃശൂരിൽ നിന്നെത്തിയ ബന്ധുക്കൾ പറഞ്ഞു. നേരത്തെയും ഇത്തരത്തിൽ നാട് വിട്ടിരുന്നു. അന്ന് സ്വയം തിരിച്ചെത്തുകയായിരുന്നു. ബന്ധുക്കൾക്കൊപ്പം പോവാൻ ഇയാൾ തയ്യാറായില്ലെങ്കിലും നാട്ടുകാർ നിർബന്ധിച്ച് കയറ്റി വിടുകയായിരുന്നു. താമരശ്ശേരി പുല്ലാഞ്ഞിമേടിലെ നവീകരണ പ്രവൃത്തിക്ക് ഒച്ചിന്റെ വേഗം. ഒരു വർഷം പിന്നിടുമ്പോഴും പ്രവൃത്തി എങ്ങുമെത്താത്തതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നേരിട്ടെത്തി പരിശോധന നടത്തിയിരുന്നുവെങ്കിലും പ്രവൃത്തി ഇപ്പോഴും പാതി വഴിയിലാണ്. വലിയ വളവിൽ റോഡ് തകർന്നതിനാൽ ഗതാഗത കുരുക്കും പതിവ് കാഴ്ചയാണ്. കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിലെ കൊടുവള്ളി മണ്ണിൽ കടവ് മുതൽ അടിവാരം വരെയുള്ള നവീകരണത്തിന് 28 കോടി രൂപയുടെ എസ്റ്റിമേറ്റിനാണ് അംഗീകാരം നൽകിയത്. റീടാറിങ്ങിനൊപ്പം പെരുമ്പള്ളി, ഈങ്ങാപ്പുഴ എന്നിവിടങ്ങളിൽ റോഡ് ഉയർത്തലും പുല്ലാഞ്ഞിമേട് വളവിൽ വീതി കൂട്ടി ടൈൽ വിരിക്കലും ഉൾപ്പെടെയാണ് എസ്റ്റിമേറ്റിലുള്ളത്. നാത്ത് കൺസ്ട്രക്ഷൻസാണ് കരാറെടുത്തത്. പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു വർഷം പൂർത്തിയായി. എന്നാൽ നവീകരണം എങ്ങും എത്തിയിട്ടില്ല. പുല്ലാഞ്ഞിമേട് വളവിൽ കലുങ്ക് നിർമ്മാണവും ടൈൽ വിരിക്കലും ഉൾപ്പെടെയാണ് പൂർത്തിയാക്കേണ്ടത്. പ്രവൃത്തി വൈകുന്നുവെന്ന് നിരന്തരം പരാതി ഉയർന്ന സാഹചര്യത്തിൽ 2 ആഴ്ച മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നേരിട്ടെത്തി പരിശോധന നടത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് മന്ത്രി കരാറെടുത്ത കമ്പനി പ്രതിനിധിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് മന്ത്രി കണ്ട കലുങ്ക് നിർമ്മാണ പ്രവൃത്തി ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. മിക്ക ദിവസങ്ങളിലും 2-3 ജോലിക്കാരെ മാത്രം ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. ഇതിനാൽ തന്നെ പ്രവൃത്തിക്ക് ഒച്ചിൻ്റെ വേഗതയാണ്. ഇത് യാത്രക്കാരെയും നാട്ടുകാരെയും ഏറെ പ്രയാസത്തിലാക്കുകയാണ്. പുല്ലാഞ്ഞിമേട് വളവിൽ ഒരു വശത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്.
ഇവിടെ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇതിനാൽ തന്നെ ഗതാഗതക്കുരുക്കും പതിവാണ്. യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. കരിപ്പൂരിൽ വീണ്ടും സ്വർണ്ണവേട്ട. 76 ലക്ഷം രൂപ വില വരുന്ന 1.6 കിലോ സ്വർണം എയർ കസ്റ്റംസ് പിടികൂടി. മലപ്പുറം സ്വദേശിയായ ജാബറിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ സെറ്റിന്റെ 2 സ്പീക്കറുകൾക്കുള്ളിലാണ് സ്വർണം ഒളിപ്പിച്ചു വെച്ചത്. കേരളത്തിൽ വെള്ളിയാഴ്ച 13834 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ 1823, എറണാകുളം 1812, തിരുവനന്തപുരം 1464, കോഴിക്കോട് 1291, കൊല്ലം 1131, മലപ്പുറം 1125, കോട്ടയം 896, പത്തനംതിട്ട 858, ആലപ്പുഴ 811, കണ്ണൂർ 744, പാലക്കാട് 683, ഇടുക്കി 671, വയനാട് 339, കാസർഗോഡ് 186 എന്നിങ്ങനെയാണ് ജില്ലകളിൽ വെള്ളിയാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 95 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 25,182 ആയി. കോഴിക്കോട് ജില്ലയിൽ വെള്ളിയാഴ്ച 1291 കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. 27 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 1260 പേർക്കാണ് രോഗം ബാധിച്ചത്. 2 ആരോഗ്യപ്രവർത്തകരുടെ രോഗം സ്ഥിരീകരിച്ചു. 1418 പേർ കൂടി രോഗമുക്തി നേടിയതായും DMO അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ വെള്ളിയാഴ്ച 1291 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. സമ്പർക്കം വഴി 1260 പേർക്കാണ് രോഗം ബാധിച്ചത്. 27 പേരുടെ ഉറവിടം വ്യക്തമല്ല. 2 ആരോഗ്യപ്രവർത്തകർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കും പോസിറ്റീവായി. 11812 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. 11.13% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോഴിക്കോട് കോർപ്പറേഷനിൽ 217 പേർക്കാണ് രോഗം ബാധിച്ചത്. അരിക്കുളം 16, അത്തോളി 11, ആയഞ്ചേരി 9, അഴിയൂർ 2, ബാലുശ്ശേരി 22, ചെക്കെട്ടുപാറ 5, ചെങ്ങരോത്ത് 1, ചാത്തമംഗലം 11, ചെക്കാട് 1, ചേളന്നൂർ 22, ചേമഞ്ചേരി 19, ചെങ്ങോട്ടുകാവ് 4, ചെറുവണ്ണൂർ 10, ചോറോട് 2, എടച്ചേരി 5, ഏറാമല 13, ഫറൂഖ് 27, കടലുണ്ടി 10, കക്കോടി 60, കാക്കൂർ 6, കാരശ്ശേരി 3, കട്ടിപ്പാറ 6, കാവിലുംപാറ 2, കായക്കോട്ടി 4, കായണ്ണ 17, കിഴക്കോത്ത് 41, കോടഞ്ചേരി 20, കൊടിയത്തൂർ 16, കൊടുവള്ളി 10, കൊയിലാണ്ടി 42, കൂടരഞ്ഞി 4, കൂരാച്ചുണ്ട് 2, കോട്ടൂർ 11, കുന്നമംഗലം 18, കുന്നമ്മൽ 1, കുരുവട്ടൂർ 30, കുറ്റ്യാടി 2, മടവൂർ 18, മണിയൂർ 8, മരുതോങ്കര 1, മാവൂർ 4, മേപ്പയൂർ 6, മൂടാടി 9, മുക്കം 8, നാദാപുരം 6, നടുവണ്ണൂർ 25, നന്മണ്ട 17, നരിക്കുനി 22, നരിപ്പറ്റ 3, നൊച്ചിയാട് 3, ഉളവണ്ണ 26, ഓമശ്ശേരി 4, ഒഞ്ചിയം 6, പനങ്ങാട് 6, പയ്യോളി 20, പേരാമ്പ്ര 9, പെരുമണ്ണ 4, പെരുവേല 23, പുറമേരി 7, പുതുപ്പാടി 25, രാമനാട്ടുകര 3, തലക്കുളൂർ 56, താമരശ്ശേരി 10, തിക്കോടി 19, തിരുവള്ളൂർ 2, തിരുവമ്പാടി 6, തുണേരി 7, തുറയൂർ 8, ഉള്ളിയേരി 42, ഉണ്ണികുളം 19, വടകര 25, വളയം 3, വാണിമ്പൽ 74, വേളം 1, വില്യാപ്പള്ളി 21 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ കണക്ക്. ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 14,755 ആയി. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLDCകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 1418 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ടൈം വിഷൻ ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരന്ത വാർത്തകളിൽ നടുങ്ങി കേരളം. മലപ്പുറത്ത് ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ കയർ കുടുക്കി കൊന്നു. കോട്ടയം പാലായിൽ വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ബാലുശ്ശേരിയിൽ ദമ്പതികൾ തൂങ്ങി മരിച്ചു. കോടഞ്ചേരി പതങ്ങയത്ത് കാണാതായ തലശ്ശേരി സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തൃശൂരിൽ നിന്ന് വീട് വിട്ടിറങ്ങിയ മാനസിക വൈകല്യമുള്ള യുവാവിനെ പുതുപ്പാടിയിൽ കണ്ടെത്തി. 25 ദിവസം മുമ്പ് നാടുവിട്ട മാള സ്വദേശിയായ ഷൈജുവിനെ ബന്ധുക്കൾക്ക് കൈമാറി. ദേശീയപാതയിലെ നവീകരണ പ്രവൃത്തിക്ക് ഒച്ചിന്റെ വേഗം. മന്ത്രിയുടെ സന്ദർശനവും ഫലം കണ്ടില്ല. യാത്രക്കാർക്ക് തീരാ ദുരിതം. കേരളത്തിൽ വെള്ളിയാഴ്ച 13834 പേർക്ക് കോവിഡ്. കോഴിക്കോട് ജില്ലയിൽ 1291 പേർക്ക് രോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.